നമസ്കാരം വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഉടുപ്പിയിലെ കണ്ണനെ പരിചിതമല്ലാത്ത വിശ്വാസികൾ കാണില്ല പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഓരോ വർഷവും തേടിയെത്തുന്ന ഉടുപ്പിയിലെ ശ്രീകൃഷ്ണൻ തെക്കേ ഇന്ത്യയിലെ പ്രധാന വിശ്വാസ സങ്കേതങ്ങളിലൊന്നുകൂടിയാണ് കൃഷ്ണഭക്തരുടെ തീർത്ഥാടന കേന്ദ്രമായ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കറിയാം കർണാടകയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഉടുപ്പി മലയാളികളുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായിരുന്ന ജഗദ്ഗുരു മധ്വാചാര്യർ ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നു ഹൈന്ദവ താത്വിക സമ്പ്രദായമായ ദൈത്യത്തിന്റെ ആചാര്യനായിരുന്നു ഇദ്ദേഹം ദ്വൈത്യത്തിൻ്റെ പ്രധാന മതകേന്ദ്രങ്ങളിലൊന്നായി വിശ്വസിക്കപ്പെടുന്ന ഇവിടെ വിഷ്ണുവിനും ആത്മാക്കൾക്കും എല്ലാം സ്വാതന്ത്ര്യവും തനതുമായ അസ്തിത്വം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട് സംസ്കൃതത്തിലെ ഉടു പ എന്നീ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഉടുപ്പി ആയതെന്നാണ് വിശ്വാസം ഉടു എന്നാൽ നക്ഷത്രമെന്നും പ എന്നാൽ ഭഗവാൻ എന്നുമാണ് അർത്ഥം പണ്ട് തനിക്ക് ലഭിച്ച ഒരു ശാപത്തിൽ നിന്നും മോക്ഷം ലഭിക്കുവാനായി ചന്ദ്രൻ ഇവിടെയെത്തി ശിവനോട് പ്രാർത്ഥിച്ചുവത്രേ ചന്ദ്രന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ശിവലിംഗത്തിന്റെ രൂപത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്തു ആ ശിവലിംഗം ഇവിടെ ചന്ദ്രമൗലേശ്വര ക്ഷേത്രത്തിൽ കാണാം അങ്ങനെ ചന്ദ്രൻ പ്രാർത്ഥിച്ച ഇടമാണ് ഉടുപ്പിയായതെന്നാണ് വിശ്വാസം മിത്തുകളിൽ പറയും പ്രകാരം കൃഷ്ണന്റെ മാതാവായിരുന്ന ദേവകി കൃഷ്ണൻ മുതിർന്നപ്പോൾ ഒരിക്കൽ ആഗ്രഹമെന്നോണം കൃഷ്ണന്റെ കുട്ടിക്കാലം ഒന്നുകൂടി കാണിച്ചു തരണമെന്ന് കൃഷ്ണനോട് ആവശ്യപ്പെട്ടു അമ്മയുടെ ആഗ്രഹാനുസരണം കൃഷ്ണൻ ബാലവേഷം കൊൽക്കുകയും അമ്മയെ സന്തോഷിപ്പിക്കുകയും ചെയ്തു കണ്ട കൃഷ്ണന്റെ പത്നിയായ രുക്മിണി കൃഷ്ണനോട് ആ ബാല്യകാലത്തിലെ കൃഷ്ണന്റെ രൂപം വിഗ്രഹമായി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ദിവസേനയുള്ള രുക്മിണിയുടെ ആരാധനയ്ക്കായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത് ഈ അപൂർവ വിഗ്രഹം അർജുനൻ ദ്വാരകയിലെ രുക്മിണി വന എന്ന പുണ്യ സ്ഥലത്ത് നിക്ഷേപിച്ചു ദ്വാപരയുഗത്തിന്റെ അവസാനം കൃഷ്ണൻ ഭൂമി വിട്ടു പോയപ്പോഴായിരുന്നു ഇത് വിഗ്രഹം പൂജിച്ചിരുന്ന സമയത്ത് എന്നും ചന്ദനം അഭിഷേകം ചെയ്തിരുന്നതിനാൽ വിഗ്രഹം മുഴുവൻ ചന്ദനത്താൽ മൂടിയിരുന്നു പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ദ്വാരക കടലിൽ പൂർണമായും മുങ്ങുകയും ഒപ്പം വിഗ്രഹവും കടലിൽ മുങ്ങുകയും ചെയ്തു കടലിൽ മറഞ്ഞ കൃഷ്ണവിഗ്രഹം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരിക്കൽ ഒരു കടൽ സഞ്ചാരിക്ക് ലഭിക്കുകയും ചന്ദനക്കെട്ടയാണെന്ന് കരുതി അയാളത് കപ്പലിൽ സൂക്ഷിക്കുകയും ചെയ്തു കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കപ്പൽ മാൽപീച്ച് തുറമുഖത്തിനടുത്തുള്ള വടഭണ്ടേശ്വരൻ കടൽ തീരത്ത് വെച്ച കടൽക്ഷോഭത്തിനിരയായി എന്താണ് സംഭവിക്കുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന മാധവാചാര്യൻ മനസ്സിലാക്കുകയും വിഷ്ണുവിനോട് കടലിനെ ശാന്തമാക്കുവാൻ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒടുവിൽ കടൽ ശാന്തമായപ്പോൾ കരയിലെത്തിയ നാവികൻ ഗുരുവിനെ കാണുകയും സഹായത്തിനു പകരമായി കപ്പലിൽ നിന്നും എന്തെങ്കിലും സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അതനുസരിച്ച് ഗുരു ആ ചന്ദനക്കട്ടയെടുത്തു പിന്നീട് ആ കട്ട പൊട്ടിച്ചപ്പോൾ കൃഷ്ണന്റെ അപൂർവ രൂപം അതിൽ നിന്നും ഉയർന്നു വന്നു രുക്മിണി ആരാധിച്ചിരുന്ന അതേ ബാൽകൃഷ്ണ വിഗ്രഹമാണിതെന്ന് മനസ്സിലാക്കിയ ആചാര്യർ ഉടുപ്പിയിലെ തൻ്റെ മഠത്തിലേക്ക് വിഗ്രഹം കൊണ്ടുപോവുകയും തൻ്റെ ഭക്തരെ ബാധിക്കുന്ന എല്ലാ വേദനകളും പ്രതിസന്ധികളും നീക്കം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ അതവിടെ സ്ഥാപിക്കുകയും ചെയ്തു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്